ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ജി എസ്, എൽ പി എസ് എ, യു പി എസ് എ, സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, എസ് ഐ തുടങ്ങി തസ്തികകളുടെ അപേക്ഷകരുടെ എണ്ണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ചാനലിലെ എൽ ഡി സി, എൽ ജി എസ് കോഴ്സുകൾ സൗജന്യമായി ലഭിക്കുന്നതിന് 9061569750 എന്ന നമ്പറിലേക്ക് ആഡ്മി എന്ന് വാട്സപ്പ് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് ലഭിച്ച അപേക്ഷകളുടെ എണ്ണമാണ് നോക്കുന്നത്. ആകെ 6.9 ലക്ഷം അപേക്ഷകരാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് ഈ തവണ ഉള്ളത്. കഴിഞ്ഞ തവണ 854,000 അപേക്ഷകളാണ് ലഭിച്ചത്. അപേക്ഷകളുടെ എണ്ണം 1.5 ലക്ഷത്തോളം കുറവ് വന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 156,014 അപേക്ഷകരാണ് ലാസ്റ്റ് ഗേഡ് സർവൻറ്റിന് ഈ തവണ കുറവ് വന്നിട്ടുള്ളത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 3 ജില്ലകളൊഴികെ ബാക്കി 11 ജില്ലകളിലും അപേക്ഷകരുടെ എണ്ണം കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഗേഡ് സർവൻറ്റിന് ഓരോ ജില്ലകളിലും ലഭിച്ച അപേക്ഷകരുടെ എണ്ണം ഒന്ന് നോക്കാം. ഇവിടെ സ്ക്രീനിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അതാത് ജില്ലകളിൽ കഴിഞ്ഞ തവണ അപേക്ഷിച്ച അപേക്ഷകരുടെ എണ്ണമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തിരുവനന്തപുരം ജില്ല തന്നെ നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ഈ തവണ അപേക്ഷകരുടെ എണ്ണം 91,409 ബ്രാക്കറ്റിൽ 141,028 കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷകരുടെ എണ്ണമാണ്. കൊല്ലം ജില്ലയിൽ ഈ തവണ ലാസ്റ്റ് ഗേഡ് സർവൻറ്റിന് അപേക്ഷിച്ചവരുടെ എണ്ണം 68,855. പത്തനംതിട്ട 31,777 അപേക്ഷകരാണ് ഈ തവണ. ആലപ്പുഴയിൽ 48,457. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 45,222 അപേക്ഷകരെ ഉള്ളായിരുന്നു. ഈ തവണ ആലപ്പുഴയിൽ കൂടുതൽ അപേക്ഷകരുണ്ട്. കോട്ടയത്ത് ഈ തവണ 36,867 അപേക്ഷകരാണ് ഉള്ളത്. ഇടുക്കി ജില്ലയിൽ 26,517 പേരാണ് ലാസ്റ്റ് ഗേഡ് സർവൻറ്റിന് വേണ്ടി ഈ തവണ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എറണാകുളത്ത് 55,718. തൃശ്ശൂർ 51,019. പാലക്കാട് 59,054 അപേക്ഷകരും മലപ്പുറത്ത് 66,160 അപേക്ഷകരുമാണ് ഉള്ളത്. കോഴിക്കോട് അപേക്ഷകരുടെ എണ്ണം 65,620. വയനാട് 24,022. കണ്ണൂർ 46,553 അപേക്ഷകരുണ്ട്. കാസർഗോഡ് 26,772 അപേക്ഷകരാണ് ഉള്ളത്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷകരുടെ എണ്ണമാണ്. അങ്ങനെ ലാസ്റ്റ് ഗേഡ് സർവൻറ്റിന് ഈ വർഷം ആകെ അപേക്ഷകരുടെ എണ്ണം 6,98,797. അടുത്തത് എൽ പി എസ് എ, യു പി എസ് എ തസ്തികൾക്ക് ഈ തവണത്തെ അപേക്ഷകരുടെ എണ്ണമാണ് നോക്കുന്നത്. ആദ്യം തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്ത് 8,703 അപേക്ഷകരാണ് യു പി എസ് എക്ക് ഈ തവണ അപേക്ഷിച്ചിട്ടുള്ളത്. എൽ പി എസ് എക്ക് 2,528 ബ്രാക്കറ്റിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷകരുടെ എണ്ണമാണ്. കൊല്ലം 8,515 യു പി എസ് എ, എൽ പി എസ് എ 2,406. പത്തനംതിട്ട യു പി എസ് എ അപേക്ഷകരുടെ എണ്ണം 2,652. എൽ പി എസ് എ അപേക്ഷകരുടെ എണ്ണം 1,009 മാത്രമാണ്. ആലപ്പുഴ യു പി എസ് എ അപേക്ഷകരുടെ എണ്ണം 3,584. എൽ പി എസ് എ അപേക്ഷകരുടെ എണ്ണം 1,446. കോട്ടയം യു പി എസ് എ 3,763, എൽ പി എസ് എ 1,232. ഇടുക്കി യു പി എസ് എ 2,917, എൽ പി എസ് എ 909. എറണാകുളം യു പി എസ് എ 7,262, എൽ പി എസ് എ 2,356. തൃശ്ശൂർ ജില്ലയിൽ യു പി എസ് എ 7,616 അപേക്ഷകരും എൽ പി എസ് എ 2,390 അപേക്ഷകരുമാണ് ഉള്ളത്. പാലക്കാട് 9,166 യു പി എസ് എ, എൽ പി എസ് എ 2,743. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഈ രണ്ട് തസ്തികൾക്കും ഉണ്ടാകാറുള്ളത്. മലപ്പുറത്ത് യു പി എസ് എ അപേക്ഷകരുടെ എണ്ണം 23,440. കഴിഞ്ഞ തവണ അത് 29,670. എൽ പി എസ് എക്ക് കഴിഞ്ഞ തവണ 13,394 അപേക്ഷകർ ഉണ്ടായിരുന്നിടത്ത് ഈ തവണ 8,946 അപേക്ഷകർ മാത്രമേ ഉള്ളൂ. കോഴിക്കോട് യു പി എസ് എ 10,937 അപേക്ഷകരുണ്ട്. എൽ പി എസ് എക്ക് 3,562. വയനാട് യു പി എസ് എ 3,521, എൽ പി എസ് എ 1,237 അപേക്ഷകരുണ്ട്. കണ്ണൂർ
യു പി എസ് എ 2303, എൽ പി എസ് എ 2740. കാസർഗോഡ് യു പി എസ് എ 6878, എൽ പി എസ് എ 1951. യു പി എസ് എ തസ്തികയ്ക്ക് കഴിഞ്ഞ തവണ 140,000 അപേക്ഷകർ ഉണ്ടായിരുന്നിടത്ത് ഈ തവണ 107,000 അപേക്ഷകർ മാത്രമേ ഉള്ളൂ. അതുപോലെ എൽ പി എസ് എയുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണ 52,770 അപേക്ഷകരുണ്ടായിരുന്നു, എന്നാൽ അത് ഈ തവണ 35,455 കുറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് തസ്തികളുടെയും അപേക്ഷകരുടെ എണ്ണം കുറയാനുള്ള കാരണം കേറ്റി യോഗ്യത നിർബന്ധമാക്കിയത് തന്നെയാണ്. ഈ രണ്ട് തസ്തികൾക്കും ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നത് മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് അപേക്ഷകർ വന്നത് ജില്ല പത്തനംതിട്ടയുമാണ്. എൽ പി എസ് സിക്ക് ഏറ്റവും കുറവ് അപേക്ഷകരുണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ 909 പേർ മാത്രമേ എൽ പി എസ് സിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളൂ. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയ്ക്കും ഇത്തവണ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 42,439 അപേക്ഷകരാണ് കുറഞ്ഞിട്ടുള്ളത്. ഈ തസ്തികയിലെ അപേക്ഷകരുടെ എണ്ണം നമുക്ക് ബറ്റാലിയൻ തിരിച്ചു നോക്കാം. ആദ്യമായി തിരുവനന്തപുരം എസ് എ പി ആണ്. അവിടെ 42,417 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 60,980 പേരാണ് തിരുവനന്തപുരം എസ് എ പിയിലേക്ക് അപേക്ഷിച്ചത്. അടുത്ത എം എസ് പി മലപ്പുറമാണ്. അവിടെ 64,475 അപേക്ഷകരുണ്ട്. പിന്നെ കെ എ പി 1 എറണാകുളം 41,508 അപേക്ഷകരാണുള്ളത്. ബ്രാക്കറ്റിലുള്ളത് കഴിഞ്ഞ തവണത്തെ അപേക്ഷകരാണ്. പിന്നെ കെ എ പി 2 തൃശ്ശൂർ 48,403 അപേക്ഷകരുണ്ട്. കെ എ പി 3 പത്തനംതിട്ട 45,059 അപേക്ഷകരാണുള്ളത്. കെ എ പി 4 കാസർഗോഡ് 43,331 അപേക്ഷകളാണ് ലഭിച്ചത്. കെ എ പി 5 ഇടുക്കി 25,824 അപേക്ഷകളാണ്. കഴിഞ്ഞ തവണ ഇവിടെ  40,423 അപേക്ഷകരുണ്ടായിരുന്നു. ഈ തവണ അപേക്ഷകരിൽ ഗണ്യമായ മാറ്റമുണ്ടായ ജില്ല ബറ്റാലിയൻ ഇടുക്കിയാണ്. ആകെ 317,017 അപേക്ഷകളാണ് ഈ തവണ ലഭിച്ചത്. കഴിഞ്ഞ തവണ 359,456 അപേക്ഷകർ ഉണ്ടായിരുന്നു. അടുത്ത സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയാണ്. ഇത് നമുക്ക് ജില്ല തിരിച്ച് നോക്കാം. തിരുവനന്തപുരം 39,089, കൊല്ലം 26,290, പത്തനംതിട്ട 19,375, ആലപ്പുഴ 12,624, കോട്ടയം 19,840, ഇടുക്കി 12,404, എറണാകുളം 32,047, തൃശ്ശൂർ 24,053, പാലക്കാട് 22,332, മലപ്പുറം 31,487, കോഴിക്കോട് 30,058, വയനാട് 12,210, കണ്ണൂർ 23,354, കാസർഗോഡ് 12,692. ഇങ്ങനെ ആകെ സിവിൽ എക്സൈസ് ഓഫീസർക്ക് 335,855 അപേക്ഷകളാണ് ഈ തവണ ലഭിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ നോക്കുന്നത് പോലീസ് സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിൽ ഗ്രേഡ് 1 എന്നീ തസ്തികളുടെയാണ്. ആദ്യമായി പോലീസ് സബ് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 388/2019, ഈ തസ്തികയിലേക്ക് ലഭിച്ച അപേക്ഷകരുടെ എണ്ണം 272,535. എസ് ഐ തസ്തികയ്ക്ക് ഈ തവണ ലഭിച്ച അപേക്ഷകരുടെ എണ്ണം 272,535. എക്സൈസ് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 497/2019, അപേക്ഷകരുടെ എണ്ണം 560,471. എസ് ഐ തസ്തികയേക്കാൾ ഇരട്ടിയിലധികം അപേക്ഷകരാണ് ഈ തവണ എക്സൈസ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അസിസ്റ്റന്റ് ജയിൽ ഗ്രേഡ് 1 കാറ്റഗറി നമ്പർ 494/2019, ഈ തസ്തികയ്ക്ക് ലഭിച്ച അപേക്ഷകരുടെ എണ്ണം 121,567. ഇനി നമുക്ക് സ്റ്റാഫ് നേഴ്സ് തസ്തികയ്ക്ക് ഈ തവണ ലഭിച്ച അപേക്ഷകരുടെ എണ്ണം ജില്ല തിരിച്ചുകൂടി നോക്കാം. ആദ്യമായി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ സ്റ്റാഫ് നേഴ്സിന് അപേക്ഷകരുടെ എണ്ണം 9,681. ഈ തസ്തികയ്ക്ക് മാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ അപേക്ഷകരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഈ തവണ അപേക്ഷിച്ചത് 5,776 പേരാണ്. പത്തനംതിട്ടയിൽ 4,617 പേർ അപേക്ഷിച്ചു. ആലപ്പുഴയിൽ 5,960 പേരാണ് ഈ തവണ അപേക്ഷകരായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത് 5,260 മാത്രമായിരുന്നു.
കോട്ടയം ജില്ലയിൽ സ്റ്റാഫ് നഴ്സിന് അപേക്ഷകരുടെ എണ്ണം 8,687 ഇടുക്കിയിൽ 2,900 എറണാകുളം 8,266 തൃശ്ശൂർ 6,271 പാലക്കാട് 3,368 മലപ്പുറം 4,193 കോഴിക്കോട് 5,223 വയനാട് 2,280 കണ്ണൂർ 4,050 കാസർഗോഡ് 1,505 ഇങ്ങനെ സ്റ്റാഫ് നഴ്സിന് ആകെ അപേക്ഷകരുടെ എണ്ണം 72,877 അപ്പോൾ ഇത്തവണ കഴിഞ്ഞ ഇവിടത്തേക്കാളുള്ള അപേക്ഷകരുടെ എണ്ണം ഒട്ടുമിക്ക തസ്തികൾക്കും കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മറ്റൊരു വസ്തുത പറഞ്ഞാൽ ഈ അപേക്ഷകരുടെ എണ്ണത്തിലൊന്നും ഒരു കാര്യവുമില്ല. ഈ അപേക്ഷകരിൽ എത്ര പേരാണ് മത്സരിച്ച് പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന സാധ്യത. അതുകൊണ്ട് ഇനിയും പരീക്ഷ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയിരിക്കണം. ഏത് സമയത്തും നമുക്ക് പരീക്ഷാ കലണ്ടർ വന്നാൽ നിങ്ങളുടെ ഈ തസ്തികളിൽ ഏതെങ്കിലും അതിനകത്ത് കടന്നുകൂടാം. അപ്പോൾ നമ്മൾ അതിനായി ഇപ്പോഴേ ശ്രമം തുടരുക തന്നെ വേണം. അപ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി LDC, LGS എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേകം GK ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തസ്തികയ്ക്കൊക്കെ വേണ്ടി തന്നെ GK ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ തന്നെ ഫോളോ ചെയ്താൽ മതി. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതിനായി 9061569750 എന്ന നമ്പറിലേക്ക് ആഡ്മി എന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.